ഈ വർഷത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ഇത്തവണ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അടുപ്പിച്ച് നാലാമത്തെ തവണയും മത്സരിക്കുമോ എന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷെർലിന്റെ ഫുൾമേഷർ എന്ന പരിപാടിയിലെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്, മുൻ ഡെമോക്രാറ്റിക് പ്രതിനിധി തുൾസി കബ്ബാഡ്, മുൻ സ്വതന്ത്ര പ്രസിഡന്റ് സ്ഥാനാർത്ഥി റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ തുടങ്ങിയ ആളുകൾക്ക് തന്റെ ഭരണത്തിൽ ഏത് പദവിയായിരിക്കും നൽകുകയെന്നും അറ്റ്കിസ്റ്റൺ ചോദിച്ചു. എന്നാൽ താൻ ആരുമായും തീരുമാനങ്ങളിലെത്തിയിട്ടില്ലെന്നും ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം താൻ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും ട്രംപ് നിരീക്ഷിച്ചു. കെന്നഡിക്ക് ആരോഗ്യത്തിലും പരിസ്ഥിതിയിലും നന്നായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സാമാന്യ ബോധമുള്ള വ്യക്തിയെന്നാണ് ഗബ്ബാഡിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഫെഡറൽ സർക്കാരിൽ ചെലവ് കുറയ്ക്കുവാനുള്ള നയങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് മസ്ക് എന്നും അദ്ദേഹം പറഞ്ഞു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് വിജയിക്കുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അമേരിക്കയിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുക നിർണായകം. എന്നാൽ വനിതാ വോട്ടർമാരുടെ വോട്ടുകൾ കമലയ്ക്കാണ് കൂടുതൽ ലഭിക്കുകയെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. 54% സ്ത്രീകൾ കമല ഹാരിസിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ABC ന്യൂസ് ഇപ്സോസ് സർവേ പ്രവചിക്കുന്നത്. ട്രംപിനുള്ളത് 41% പിന്തുണ മാത്രമാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ജീവനും ഭീഷണിയാണ് ട്രംപെന്നും അധികാരത്തിൽ വരാൻ അനുവദിക്കരുതെന്നും ജോർജിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കമല പറഞ്ഞു. നേരത്തെ ടെലിവിഷൻ സംവാദത്തിലും ഇതേ വിഷയത്തിൽ കമല ട്രംപിനെ കുറ്റപ്പെടുത്തിയിരുന്നു. US ഗർഭച്ഛിദ്ര അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ബൈഡനും മറ്റ് ഡെമോക്രാറ്റുകൾക്കും വേണ്ടി താൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണെന്നും കമല പറഞ്ഞിരുന്നു.